ഹായ് ഫ്രണ്ട്സ് ടെക്നോ സോറി ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണി ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നടത്തി ഓൾ സെലക്ട് ചെയ്തിടുക ഓൾ സെലക്ട് ചെയ്തത് ഓൺ ദി ദോട്ടിൽ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗെയിമിങ് ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ ഫോൺ മേടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം അസ്യൂസിൻ്റെ ആർഒ ജി ഫോൺ ത്രീ ആയിട്ടുണ്ട് വളരെ നല്ല ആറിബോളീസ് പെക്കായിട്ടാണ് ഫോൺ ലോഞ്ച് ആയേക്കുന്നത് അപ്പോൾ ആ ഫോണിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കെന്താണെന്ന് നോക്കാം ആർഒ ജി ഫോണിൻ്റെ ആദ്യമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോസർ തന്നെയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായ ഏറ്റവും സ്പീഡുള്ള ഫോണാണ് നമുക്ക് ആർഒ ജി ത്രീ എന്ന് പറയാം കാരണം എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് പ്ലസ് എന്ന് പറയുന്ന പ്രോസറാണ് ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോക്കിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ത്രീ പോയിൻറ്റ് വൺ ജിഗാറ്റ്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന പ്രോസറിൽ ാണ് നമുക്ക് ഏറ്റവും ഹൈ സ്പീഡ് ആയിട്ടുള്ള ക്ലോക്കിംഗ് സ്പീഡ് വന്നിട്ടുള്ളത് പക്ഷേ ഈ പ്രോസർ അതായത് ഫൈവ് പ്ലസ് എന്ന് പറയുന്ന പ്രോസറിൽ നമുക്ക് ത്രീ പോയിന്റ് വൺ ജിഗ്സ് ആണ് ക്ലോക്കിംഗ് സ്പീഡ് അതുകൊണ്ട് തന്നെ വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം ഇപ്പു വരുന്നത് അഡ്രിനോ സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്ന പുതിയ ഗ്രാഫിക്സ് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത് മെമ്മറി വരുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് ആണ് വരുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ സ്പീഡ് നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറങ്ങുന്ന ഫോൺ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല ഹൈ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഇത് ഫോൺ വർക്ക് ചെയ്യാൻ പറ്റും ഒരു ലാഗോ ഒരു എന്താ പറയുന്ന ഒരു ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാകില്ല നല്ല സ്പീഡ് തന്നെയായിരിക്കും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് സൂപ്പർ ആമുലിഡി ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് പോയിന്റ് ഫൈവ് നയൻ ഇഞ്ച് ആണ് ഏത് ആൾമോസ്റ്റ് സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് എന്ന് തന്നെ പറയാം ആ ഒരു സിക്സ് പോയിന്റ് സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് കിട്ടുന്നത് അതുപോലെ എച്ച് ഡി ആർ ടെന്നും ടെൻ പ്ലസും ഒക്കെ സപ്പോർട്ടാണ് അറുന്നൂറ്റി അൻപത് നെറ്റ്സ് ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി അതായത് വെയിലത്തൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി വെയിൽ വെയിലത്താണ് നമ്മൾ ഫോൺ ഫോണെടുത്ത് നോക്കുന്നതെങ്കിലൊന്നും ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും വരില്ല നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പം പറയേണ്ടത് ഇതിൻ്റെ ക്യാമറയാണ് ക്യാമറ നമുക്ക് മൂന്ന് ക്യാമറയാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് നമ്മൾ ആറോജി ഫോൺ ടുവെയിൽ നോക്കി അറിയാൻ രണ്ട് ക്യാമറയാണ് കൊടുത്തിരുന്നത് ഇതിനകത്ത് വരുമ്പോൾ അപ്ഗ്രേഡ് ആയിട്ട് മൂന്ന് ക്യാമറ കൊടുക്കുന്നുണ്ട് അതിൽ മെയിൻ ക്യാമറ വരുന്നത് സിക്സ്റ്റി ഫോർ മെഗാ മെയിൻ ക്യാമറയാണ് സെൻസർ എന്ന് പറയുന്നത് ഐ എം എക്സ് സിക്സ് എയ്റ്റി സിക്സ് എന്ന് പറയുന്ന സോണിയുടെ സെൻസറാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള നല്ല ഫോട്ടോസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും അതുപോലെ സെക്കൻഡ് ക്യാമറ വരുന്നത് നമുക്ക് തേർട്ടീൻ മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് വൈഡാങ്കിൾ ക്യാമറയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് നമുക്ക് വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തേർട്ടീൻ മെഗാസലിൻ്റെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ക്യാമറ വരുന്നത് ഫൈവ് മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയാണ് കൊടുത്തേക്കുന്നത് അതായത് നമുക്ക് ഒരു സബ്ജക്റ്റിന്റെ ക്ലോസ് ആയിട്ട് പോയിട്ട് ഫോണോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫൈവ് മെഗാക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് സെൽഫിയൊക്കെ എടുക്കാൻ നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും വീഡിയോ റെക്കോർഡിങ്ങിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു ഫോണുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയ്റ്റ് കെ റെക്കോർഡിങ് അതായത് വീഡിയോയിൽ എയ്റ്റ് കെ റെക്കോർഡിങ് സപ്പോർട്ടാണ് ഈ ഫോണിൽ നമുക്ക് നോർമലി വരുന്ന ഇപ്പോൾ മിക്കവാറും എല്ലാ ഫോണുകളിലും ഫോർ കെ മാത്രമേ സപ്പോർട്ടിംഗ് ഉള്ളൂ ഈ ഫോണിൽ നമുക്ക് എയിറ്റ് കെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഷേഖാവാതിരിക്കാൻ ഇ എ എസും കാര്യങ്ങളൊക്കെ സപ്പോർട്ടായിട്ടുണ്ട് പിന്നെ വര പറയേണ്ട കാര്യം ഇതിൻ്റെ സ്പീക്കറാണ് ഡ്യുവൽ സ്പീ സ്റ്റുഡിയോ സ്പീക്കറാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണേണ്ടതിൽ അറിയാം രണ്ട് സൈഡിലും സ്പീക്കർ വരുന്നുണ്ട് നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് നമ്മൾ ആ റോജി റ്റു ഫോണിൽ കണ്ടതുപോലെ തന്നെ വളരെ നല്ല ലൗഡായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഇയർഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടുന്നതായിരിക്കും ഇയർഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് കുത്താനുള്ള ഓപ്ഷനില്ല ത്രീ പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇതിൽ അവർ തന്നിട്ടില്ല പക്ഷേ നമുക്ക് ഫോണിൻ്റെ കൂടെ തന്നെ ഒരു ഡോങ്ങിൽ കിട്ടുന്നതാണ് നമുക്ക് യു എസ് ബി ടൈപ്പ് ചെയ്യുന്ന ത്രീ പോയിന്റ് ഫൈവ് എം എം ആഡിയോ ചാക്ക് ആക്കാനുള്ളൊരു ഡിവൈസ് അതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത ഇതിനകത്ത് വൈഫൈ സിക്സ് ആണ് നമുക്ക് തന്നേക്കുന്നത് നമുക്ക് നോർമലി വരുന്ന എല്ലാ ഫോണിലും ഇപ്പോൾ വരുന്ന എല്ലാ ഫോണുകളിലും വൈഫൈ ഫൈവ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ വൈഫൈ സിക്സ് ആണ് നമുക്ക് തന്നത് ബ്ലൂടൂത്ത് വേഷം പറയുകയാണെങ്കിൽ ഫൈവ് പോയിന്റ് വൺ ആണ് ബ്ലൂടൂത്ത് വേഷം വരുന്നത് എൻ എഫ് സി സപ്പോർട്ടുണ്ട് നമ്മൾ ഇവിടെ എത്ര പേർ എൻ എഫ് സി ഉപയോഗിക്കുന്നറിയില്ല പക്ഷേ എൻ എഫ് സി സപ്പോർട്ടുണ്ട് അതുപോലെ നമുക്ക് ഡുവെൽ സിം ആണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഡുവൽ നാനോ സിമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് മൈക്രോ എസ് ഡി കാർഡ് എക്സ്പാൻഷൻ ഇല്ല നമുക്ക് മൈക്രോ എസ് ഡി കാർഡൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിനകത്ത് സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെൻസറും ഉണ്ട് ആ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇന്നർ ഡിസ്പ്ലേ ഫിംഗർ ഫ്രിൻറ്റ് സ്കാനറുണ്ട് ഫേസ് റെക്കഗ്നേഷൻ്റെ സെൻസറുണ്ട് അതുപോലെ നമുക്ക് വേണ്ട ആവശ്യം വേണ്ട എല്ലാ സെൻസറുകളും അവൈലബിൾ ആണ് പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹ്യൂജ് ബാറ്ററി തന്നെയാണ് ഇതിൽ അവർ കൊടുത്തേക്കുന്നത് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ മുപ്പത് വാർട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇത് കൊടുത്തേക്കുന്നത് ആറായിരം എം എച്ച് ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഒരുപാട് നേരം ബാറ്ററി ലൈഫ് കിട്ടും അതുപോലെ മുപ്പത് വാർട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം ചാർജിങ് ആകാനും പറ്റും അതുപോലെ എൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റിൻ്റെ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ടെൻ ആണ് വരുന്നത് ആർഒ ജി യു ഐ ആണ് നമുക്ക് ആർഒ ജി യു ഐ നോക്കിയറിയാം ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് തന്നെ പറയാം നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ അതേപോലെ തന്നെ ഫീച്ചറാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഗെയിമിങ് ഫോൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് കസ്റ്റമൈസേഷൻ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഗെയിമിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് കിട്ടുന്നത് എയറോ ആക്റ്റീവ് കൂളർ ത്രീ എന്ന് പറയുന്നൊരു ഫോൺ കൂളിങ് ചെയ്യാനുള്ളൊരു ഡിവൈസ് അതിനകത്ത് കിട്ടുന്നുണ്ട് ഈ ഡിവൈസിനകത്ത് തന്നെ നമുക്ക് ഓഡിയോ ജാക്കിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിയോ ജാക്ക് അതിനകത്ത് കുത്തി വേണമെങ്കിൽ ഹെഡ്ഫോൺ വേണമെങ്കിൽ കുത്തിയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ബോക്സിനകത്ത് വരുന്നത് ഒരു കേസ് ഉണ്ട് ഫോണിൻ്റെ ഒരു കേസ് വരുന്നുണ്ട് യു എസ് പി ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട് അതുപോലെ ടൈപ്പ് സിയിലെ തന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നുണ്ട് അതുപോലെ സിം ജെക്ടർ ടൂള് പിന്നെ നമ്മളെ തേർട്ടി വാർട്സിൻ്റെ ചാർജർ പിന്നെ ഉള്ളത് യൂസർ ഗൈഡും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയേണ്ടത് ഫോണിൻ്റെ പ്രോസർ ആണ് എയ്റ്റ് സിക്സ്റ്റി ഫൈവ് പ്ലസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ടുള്ള പ്രോസർ ആണ് അത് തന്നെയാണ് ഈ ഫോണിൽ ഹൈലൈറ്റായിട്ട് എടുത്ത് പറയുന്നൊരു ഫീച്ചർ പിന്നെ രണ്ടാമത് സൂപ്പർ ആമോലിറ്റി ഡിസ്പ്ലേ പിന്നെ അതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറുകൾ അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഒരു ഫോൺ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ആർ ഒജി ത്രീ ഫോൺ വളരെ നല്ലൊരു ഫോണാണ് നിങ്ങൾക്കത് നോക്കാം പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയിറ്റ് ജി ബി ആണ് ഒരു വേരിയൻ്റ് ഉള്ളത് അതിൻ്റെ വില വരുന്ന നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് രണ്ടാമത്തെ വേരിയൻറ്റ് വരുന്ന ട്വൽ ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബിൻ്റെ ഒരു വേരിയൻറ്റാണുള്ളത് അതിൻ്റെ വില വരുന്നത് അൻപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഫോണിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വില കുഴപ്പമില്ല നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്ന വിലയാണ് വളരെ നല്ല മികച്ച ഫീച്ചറുകളാണ് ഫോണിൽ നമുക്ക് തന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ വില ഒട്ടും അധികമാണെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ ഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അവരെല്ലാം കാണട്ടെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്ത് തരാ എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീടുകളിൽ തന്നെ സ്റ്റേ ചെയ്യുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് ഓക്കെ നമുക്ക് ഇതിന് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ